കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂദയുടെ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പിന്നെയും ക്ഷണിക്കുന്നു. യൂദയുടെ ലേഖനം 1:12-3 നമുക്ക് വായിക്കാം. കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഈ വാക്യത്തോട് വളരെ താതാത്മ്യമുള്ള മറ്റൊരു വാക്യം പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. പത്രോസിന്റെ 2:2 അതിൻ്റെ 17 കൂടെ നമുക്കൊന്ന് വായിക്കാം. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങളുമാകുന്നു. ഈ 2 തമ്മിൽ വളരെ നല്ല ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പത്രോസ് പറയുമ്പോൾ വെള്ളമില്ലാത്ത കിണറുകൾ, കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങൾ, എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അതായത് ഇവിടെ വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് ഈ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറയുന്ന ആ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവര് വെള്ളമില്ലാത്ത കിണറുകളാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനങ്ങൾ ദാഹിച്ച് അവരുടെ അടുക്കൽ വന്നാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല ഈ ദുരുപദേഷ്ടാക്കന്മാർക്ക്. അവരോട് ഈ ഉപദേഷ്ടാക്കന്മാരുമായി തട്ടിച്ചു നോക്കിയാൽ യേശു ജീവജലം നൽകുന്നതായിട്ട് നാം യോഹന്നാന്റെ സുവിശേഷം 4 കാണുമ്പോൾ അതിന്റെ 13-14 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ശമരിയാസ്ത്രീ കോരുന്ന ആ വെള്ളത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം ഒരിക്കലായി കുടിക്കുന്നവനോ, അവിടെ മൂലഭാഷയിൽ അങ്ങനെയുണ്ടെന്നാണ് പറയുന്നത്, ഒരിക്കലായി കുടിക്കുന്നവനോ അവൻ ഒരു നാളും ദാഹിക്കുകയില്ല എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ജീവജലത്തിന്റെ ഉറവയായ കർത്താവിന് ഇവിടെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. ഈ ഈ കള്ള ഉപദേഷ്ടാക്കന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ കൊടുക്കുന്ന വെള്ളവും യേശു കൊടുക്കുന്ന വെള്ളവും തമ്മിലുള്ള താരതമ്യം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ആരാണ് ദുരുപദേഷ്ടാക്കൾ എന്നറിയാൻ വലിയ പ്രയാസമില്ല. അവർ വെള്ളമില്ലാത്ത കിണറുകളാണ്, തന്നെയല്ല കൊടുങ്കാറ്റുകൊണ്ട് ഓടുന്ന മഞ്ഞുമേഘങ്ങൾ പോലെയാണ് എന്നും നാം ഇവിടെ കാണുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോകുന്നതായിട്ട് എഫേസ്യലേഖനം 4:14 ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും എന്ന് നാം അവിടെ വായിക്കുന്നു. അവരുടെ ഉപദേശം നിലനിൽക്കുകയില്ല, അവ മഞ്ഞുപോലെ പാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ദുരുപദേഷ്ടാക്കൾ അവര് കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങളാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് പ്രയാസമില്ല. കടലിൽ നിന്നും കാർമേഘം ഉയർന്ന് വരുന്നത് കാണുമ്പോൾ കർഷകർക്ക് ഹൃദയത്തിൽ സന്തോഷമുണ്ടാകും. ഉടനെ നല്ല മഴ ലഭിക്കുമല്ലോ, കൃഷി തുടങ്ങാമല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കാറ്റ് അടിച്ച് ആ മേഘമെല്ലാം ചിന്നിച്ചെതറി 4 പറന്നുപോകുന്നതായി അവർ കാണുന്നത്. പ്രത്യാശ നിറഞ്ഞിരുന്ന ആ ഹൃദയമെല്ലാം നിരാശ കൊണ്ട് നിറയുന്നതായിട്ട് കാണാൻ കഴിയും. ഈ അനുഭവം തന്നെയാണ് ദുരുപദേഷ്ടാക്കന്മാരുടെ വരവിനാൽ സഭയ്ക്കുമുണ്ടായത്. അപ്പോസ്തലന്മാർ പലരും ഈ സമയമായപ്പോഴേക്കും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നതിനാൽ ഈ ഉപദേഷ്ടാക്കന്മാരുടെ വരവിൽ വിശ്വാസികൾ വളരെ ആശ്വസിച്ചു. പക്ഷേ അവർ വെള്ളമില്ലാത്ത മേഘങ്ങൾ മാത്രമാകുന്നു എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. വിശ്വാസികൾ ഒടുവിലായി അത് മനസ്സിലാക്കിയപ്പോഴേക്കും സമയം കഴിഞ്ഞുപോയി. ഇന്നും ദൈവവചനം പറയാതെ കെട്ടുകഥകളും അതുപോലെയുള്ള തിയോളജിക്കലായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ പുളകം കൊള്ളിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുണ്ട്. പക്ഷേ അവരൊക്കെ ഉള്ളു പൊള്ളയായ ഉപദേഷ്ടാക്കന്മാരാണ് എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാനിത് പറഞ്ഞതുകൊണ്ട് നന്നായി ദൈവസഭയെ ഭരിക്കുന്ന ഉപദേശത്തിലും വചനത്തിലും അധ്വാനിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് അവരെ നമുക്ക് ദൈവം തന്ന അവരെ തന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ
ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവരൊക്കെ വളരെ വിശ്വസ്തയോടെ അവർ അധ്വാനിക്കുന്നു, അവര് ദൈവവചനത്തിനു മുമ്പാകെ ഇരുന്ന് അവർ സമയങ്ങളോളം ദൈവവചനത്തിനു മുമ്പാകെ ഇരുന്ന് ധ്യാനിച്ച് അവര് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് 1 കൊരിന്ത്യർ 11:23 ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. അവിടെ പറയുന്ന ആ ഒരു ഒരു കർത്താ പൗലോസിന്റെ ആ ആദർശം വളരെ മനോഹരമാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ കാറ്റുകൊണ്ട് ഓടുന്ന വെള്ളമില്ലാത്ത മേഘങ്ങൾ ഏതാണ്? അത് നിശ്ചയമായും ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ പ്രവൃത്തിയാണ് എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. വരണ്ട പ്രദേശങ്ങളിൽ മഴയുടെ വാഗ്ദത്തം നൽകിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് കാറ്റുകൊണ്ട് ഗതി തിരിഞ്ഞോടുന്ന ഈ മേഘങ്ങൾ നിരാശയ്ക്കും ദുഃഖത്തിനും മാത്രം കാരണമാകുന്നു. അവർ വെള്ളമില്ലാത്ത മേഘങ്ങളാണ്. നോക്കുക, കാഴ്ചയ്ക്ക് അവർ വെള്ളമുള്ളത് പോലെ തോന്നും, പക്ഷേ ഒരു കാറ്റ് വരുമ്പോൾ അവ എന്ത് ചെയ്യുന്നു? അത് ചിതറി ഓടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മഴയ്ക്ക് പ്രതീക്ഷിച്ചിരുന്ന കൃഷിക്കാര് നിരാശപ്പെട്ട് മടങ്ങേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാം കാണുന്ന ഈ ദുരുപദേഷ്ടാക്കന്മാർ അങ്ങനെയുള്ളവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു പ്രത്യേക കാര്യം, അവർ കപടഭക്തരാണ്. എന്താണ് കപടഭക്തി എന്ന് പറഞ്ഞാൽ? ഉള്ളിലൊന്നും പുറമേ വേറൊന്നും കാണിക്കുക. പുറമേ കാണിക്കുന്നത് ഉള്ളിലില്ല, അല്ലെങ്കിൽ ഉള്ളിലുള്ളത് പുറമേ കാണിക്കില്ല. അപ്പോ അതിന്റെ അർത്ഥം അവരുടെ ഉള്ളും പുറവും അകവും പുറവും രണ്ട് നിലയിലായിരിക്കും. അങ്ങനെ ചമയാനായിട്ട് ഈ കള്ളപ്രവാചകന്മാർക്ക് കഴിയും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ എന്ന് കർത്താവ് മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ പല പ്രാവശ്യം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ പുറം വെടിപ്പാക്കിയ കിണ്ടിക്കിണ്ണങ്ങളാണ്, അതുപോലെ പുറമേ വെള്ള തേച്ച ശവക്കല്ലറകളാണ്. അതുമാത്രമല്ല, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുന്നവരാണ്. പക്ഷെ ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുന്നവരാണ് എന്ന് കർത്താവ് അവരെ കുറിച്ച് പറയുന്നുണ്ട്. തന്നെയല്ല, കുരുടന്മാരായ വഴികാട്ടികൾ എന്നും അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവർ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം ക്രൈസ്തവ ഗോളം ഇത് വളരെ ഇന്ന് ആ നിലയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയില്ല. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം എന്ന ആ ഒട്ടകത്തെ വിഴുങ്ങിയിട്ട് അത്ഭുത രോഗശാന്തിയും മറ്റു പലതും കൊതുകിനെ പോലെ അരിച്ചെടുത്ത് പർവ്വതീകരിക്കുന്ന കാഴ്ച നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന് ഏത് കാലത്തും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. രോഗികൾക്ക് അത്ഭുതകരമായ രോഗസൗഖ്യം കൊടുക്കാൻ കർത്താവിന് കഴിയും. എന്നാൽ കർത്താവ് രോഗികളെ ഒക്കെ സൗഖ്യമാക്കിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പാപമോചനത്തെക്കാൾ വലിയ ഒരു രോഗസൗഖ്യം കർത്താവ് നടത്തിയിട്ടില്ല. ഞാൻ പറയുന്ന ഒന്നുകൂടെ പറയട്ടെ, പാപമോചനത്തെക്കാൾ വലിയ ഒരു രോഗസൗഖ്യം കർത്താവ് ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷപാതക്കാരനായ ആ മനുഷ്യനെ കിടക്കയോടുകൂടെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലും ലൂക്കോസ് 5-ലും മത്തായി 9-ലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്താ അവനോട് പറഞ്ഞത്? നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്നല്ല ആദ്യം പറഞ്ഞത്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഇത് കണ്ടിട്ട് അവിടെ കൂടിയിരുന്ന ചില ശാസ്ത്രിമാര് പാപമോചനം കൊടുക്കാൻ ഇവനാരാ, ദൈവോ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആര് എന്ന് പറഞ്ഞതായിട്ട് നാം അവിടെ കാണുന്നു. പക്ഷേ ശ്രദ്ധിച്ചു പഠിച്ചാൽ അറിയാം, അവിടെ കർത്താവ് അവരെ തിരുത്താനായിട്ട് പോയില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ ദൈവമല്ലേ, ഞാൻ ദൈവമാണെന്നുള്ള ഇതുവരെ മനസ്സിലായില്ലേ? ഇതൊന്നും കർത്താവ് പറയാൻ പോയില്ല. കർത്താവ് എന്താണ് അവിടെ ചെയ്തത്? തനിക്ക് പാപമോചന അധികാരമുണ്ടെന്ന് അവർ അറിയേണ്ടതിന് പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അവൻ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോയി. ഉടനെ ഇവർ വിസ്മയിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ്
തനിക്ക് പാപമോചന അധികാരം ഉണ്ടെന്ന് ആ അത്ഭുതം ചെയ്തതിലൂടെ തെളിയിച്ചു. അപ്പൊ ആ അത്ഭുതം കർത്താവ് ചെയ്തത് എന്തിനാ? കേവലം ഒരു അത്ഭുതം ചെയ്ത് തന്റെ കഴിവ് കാണിക്കാനല്ല, മറിച്ച് പാപമോചന അധികാരം തനിക്കുണ്ടെന്ന് കാണിക്കാനാണ്. അതുകൊണ്ട് ഈ ദുരുപദേഷ്ടാക്കന്മാരെ ശരിയായിട്ട് മനസ്സിലാക്കി അവരെ വേർപെടുത്തി നിർത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയ ആവശ്യമായിട്ട് അത് ഇരിക്കുന്നു. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ.